ചങ്ങാത്തീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉത്രാടം ആയതുകൊണ്ട് തന്നെ എല്ലാവരും നാളത്തേക്കുള്ള ഓണസദ്യ ഒരുക്കലിന്റെയും പൂക്കളം ഇടുന്നതിന്റെയും തിരക്കിലാവും. ഇന്ന് ഞാൻ വെറൈറ്റിയായ ഒരു സേമിയ പായസമാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാം ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പായസം തയ്യാറാക്കുന്നതിനായി 100 ഗ്രാം സേമിയ, പഞ്ചസാര, 50 ഗ്രാം ചവ്വരി വേവിച്ചു വെച്ചത്, 1 ലിറ്റർ പാല്, മിൽക്ക് മെയ്ഡ്, ഏലക്കാപ്പൊടി, മുന്തിരിങ്ങ, ആവശ്യത്തിന് നെയ്, അണ്ടിപ്പരിപ്പ്. ഇനി നമുക്ക് ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഉരുളിയിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആദ്യം ഈ സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ വറുക്കാത്ത സേമിയയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത സേമിയ വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ചും കൂടി ടേസ്റ്റ് ഈ വറുക്കാത്ത സേമിയ ഈ രീതിയിൽ ഒന്ന് വറുത്തെടുക്കുന്നതാണ്. ഇതൊരു നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ചവ്വരിയും ബാക്കിയിരിക്കുന്ന പാലും കൂടി ചേർത്ത് ഒന്നും കൂടി വെർമിസലി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്കുള്ള പഞ്ചസാര ഞാനൊന്ന് കാരമലൈസ് ചെയ്താണ് ചേർക്കുന്നത്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് പഞ്ചസാര ഇട്ട് നമുക്കൊന്ന് കാരമലൈസ് ചെയ്യാം. പഞ്ചസാര നന്നായി കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലോട്ട് ചേർക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു രുചിയും നിറവും ഈ പായസത്തിന് കിട്ടും. പായസം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് ഒന്ന് ചൂടായതിനു ശേഷം വാങ്ങി വയ്ക്കാം. ഉത്രാട സ്പെഷ്യൽ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്.